നമസ്കാരം ഇ ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ വകുപ്പ് മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുകയാണ് തജിക്കിസ്ഥാനിൽ വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ നിർണായകമായി മാറുന്നത് ലഡാക്കിലെ സുപ്രധാനമായിട്ടുള്ള സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയായിരിക്കും ചൈനയുടെ അധിനിവേശ സ്വഭാവങ്ങൾ അതിരുകടക്കുന്നു എന്നുള്ളത് ഇന്ത്യ പലപ്പോഴായി പറയുന്നതാണ് ഇതിനോടകം തന്നെ ചൈനയുടെ അധിനിവേശ സ്വഭാവം കൊണ്ട് ഇന്ത്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് നേപ്പാളിനെ കൂടി തങ്ങളുടെ വരിധിയിലാക്കാൻ വേണ്ടിയുള്ള ചൈനയുടെ ശ്രമം വിലപോയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കാലാപാനിയും ലിപുലേഖും അടക്കമുള്ള മേഖലകൾ തങ്ങൾക്ക് ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ച രാജ്യമായിരുന്നു നേപ്പാൾ ശർമ്മ ഒലി എന്ന പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന പല അസ്വാഭാവിക നീക്കങ്ങളും നടത്തിയിരുന്നു ഇതെല്ലാം ചൈനയുടെ പിന്തുണയോടെ ആയിരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നത് ചൈനീസ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയുമായി ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ സുപ്രധാനമായി മാറിയിരിക്കുന്നത് ലഡാക്കിലെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പിന്മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഗാൽവാൻ താഴ്വരയിൽ നടക്കുന്ന അധിനിവേശ സ്വഭാവങ്ങളെ ഏത് രീതിയിലും തടുക്കുക എന്നുള്ളത് ഇന്ത്യയ്ക്ക് അഭിമാന പ്രശ്നം തന്നെയാണ് സുരക്ഷാ സമിതിയിൽ കാലാകാലങ്ങളിലായി ചൈന നടത്തി വരുന്ന സ്വഭാവം ഇന്ത്യയ്ക്ക് പ്രതികൂലം തന്നെയായിരുന്നു ലഡാക്കിലെ വിഷയങ്ങൾ സുപ്രധാനമായിട്ടും സുരക്ഷാ സമിതിയിൽ ഉന്നയിക്കുമ്പോൾ ചൈന എപ്പോഴും പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണപ്പെട്ടിരുന്നത് ഇന്ത്യയെ ഭീകരവൽക്കരിക്കാൻ വരെ പാകിസ്ഥാൻ ചില കളികൾ കളിച്ചു ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള വ്യവസായികൾ അഫ്ഗാനിസ്ഥാനിൽ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കള്ളക്കേസ് കൊടുക്കി ഏത് രീതിയിലും അവർക്ക് ഭീകര ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ച് അതുവഴി രാജ്യത്തെ നാണം കെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ കളികൾ പാകിസ്ഥാൻ നടത്തിയത് വില പോയില്ല ഒപ്പം കുൽഭൂഷൺ ജാദവിനെ പിടികൂടിയതും സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള വിഷയങ്ങളും ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാൻ ഒരു ആയുധമാക്കി പാകിസ്ഥാൻ എടുത്തിരുന്നു ഇതിനെല്ലാം ഉടപിടിക്കുന്നത് ചൈനയുടെ സ്ഥിരാംഗത്വത്തിനെ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ താൽക്കാലിക അംഗമാണെങ്കിൽ പോലും ഇന്ത്യയുടെ വാക്കുകൾക്ക് കാതോർക്കുന്ന മറ്റ് പല രാജ്യങ്ങളുമുണ്ട് സുരക്ഷാ സമിതിയിലെ ചൈന ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഏത് വിഷയത്തിലും ഉഭയകക്ഷി ചർച്ചകൾ ആവശ്യമെങ്കിൽ ചൈനയുമായി ഇനിയും ഗൗരവപൂർവ്വം പരിഹരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അജിത് ഡോവൽ ഈ വിഷയങ്ങളിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അദ്ദേഹം സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുകയുമുണ്ട് ഇതിനോടകം തന്നെ ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞ വാക്കുകൾ പ്രസക്തമാണ് ചൈന ഇന്ത്യയുടെ മുഖ്യ ശത്രുവായി മാറുകയാണോ എന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായ നിലപാടുകൾ അറിയിച്ചിരിക്കുകയായിരുന്നു എന്നാൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ വാങ്ങിയും ജയശങ്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഇന്ത്യയുടെ പഞ്ചശീല തത്വങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചൈന ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാലാകാലങ്ങളിലായി ക്ഷമയുടെ നെല്ലിപ്പലക വരെ കണ്ട ഇന്ത്യയെ ഇനിയും ചൊടിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ